സങ്കീർത്തനം 128-ന്റെ 4. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഒരുപക്ഷെങ്കിലും 128-ാം സങ്കീർത്തനം നമ്മുടെ പല ശുശ്രൂഷകളിലുമൊക്കെ നമ്മൾ വായിക്കുന്നത് കൊണ്ട്, നമ്മുടെ പ്രാർത്ഥനാ നേരങ്ങളിൽ നമ്മൾ ഉരുവിടുന്നത് കൊണ്ട്, ഇതിലെ വാക്കുകൾ വളരെ ഫെമിലിയറാണ്. എന്നാൽ ഞാൻ ഈ തിരുവെഴുത്ത് ഇങ്ങനെ ധ്യാനിച്ചു വന്നപ്പം എൻ്റെ മനസ്സിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ചില വ്യത്യസ്തമായ ചിന്തകളുണ്ട്. അത് ഈ രാവിലെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവൻ ആകും. അവിടെ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയണം. എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? ഒന്ന്, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നു. നിന്റെ കൈകളുടെ അധ്വാന ഫലം ഡോക്ടർ തിന്നുവെന്നല്ല, നിന്റെ കൈകളുടെ അധ്വാന ഫലം ഹോസ്പിറ്റലിൽ തിന്നുവെന്നല്ല, വർക്ക്ഷോപ്പുകാരൻ തിന്നുവെന്നല്ല, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നു. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നു. അർത്ഥാൽ നീ അധ്വാനിക്കുന്നത് നിന്നിൽ നിന്ന് വെള്ളം പോലെ ഒഴുകിപ്പോകത്തില്ല. നീ അധ്വാനിക്കുന്നത് നീ തിന്നു. അതൊരനുഗ്രഹം. മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയും, നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. എന്നിട്ടാ പറയുന്നത്, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഞാൻ ആ വാക്യത്തിൽ ധൈര്യപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. യഹോവ ഭക്തനായ പുരുഷൻ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചൊന്നുമില്ല. ഞാൻ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ ഹൈക്കോർട്ട് സ്വമേധയാ കേസെടുക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സ്വമേധയാ ഉണ്ടായ ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം ഇവൻ യഹോവാഭക്തനാണ്. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഇവൻ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് ഹു ഫിയർ ആൻഡ് റെസ്പെക്ട് ദ ലോർഡ്. ദൈവത്തെ ഇവൻ ഭയപ്പെടുകയും ചെയ്യുന്നു, ദൈവത്തെ ഇവൻ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നു. ക്ലീൻ ഷേവ് ചെയ്തതുകൊണ്ട് ഒരാളെ ദൈവഭക്തനാകത്തില്ല. വെള്ള ഷർട്ട് ഇട്ടതുകൊണ്ട് ഒരാൾ ദൈവഭക്തനാകുന്നില്ല. ഒരുവൻ ദൈവഭക്തനാകുന്നു എന്നുള്ളതിൻ്റെ തെളിവ്, ഒന്നവൻ ദൈവത്തെ ഭയപ്പെടുന്നു, രണ്ട് അവൻ ദൈവത്തെ റെസ്പെക്ട് ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായാൽ മതി. അവിടെ കർത്താവ് പറഞ്ഞു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. സ്വമേധയാ കർത്താവ് ചെയ്യുന്ന കാര്യം അത്. നമ്മളതിന് പ്രാർത്ഥിക്കുക പോലും വേണ്ട. അത് കർത്താവ് സ്വമേധയാ അതിനുവേണ്ടി ചലിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത്, എന്നെ റെസ്പെക്ട് ചെയ്യുന്ന, എന്നെ ഭയപ്പെടുന്ന ഒരുവനുണ്ടോ, അവൻ യഹോവ ഭക്തനെന്ന് വിളിക്കപ്പെടുന്നവനാണ്. സ്തോത്രം. അവൻ ഇങ്ങനെ 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 അനുഗ്രഹിക്കപ്പെടും. ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിലൊരു ദൂത് പറയാം,
നിങ്ങൾ നാളിതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത ചില മിറക്കിളുകൾ പോലും നിങ്ങളിൽ റിലീസ് ആകാൻ, അത് സ്വമേധയാ റിലീസ് ആകാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം ദൈവത്തെ റെസ്പെക്ട് ചെയ്തു തുടങ്ങുക എന്നുള്ളത്. ദൈവത്തെ ഭയപ്പെട്ടു തുടങ്ങുക എന്നുള്ളത്. ആ ഭയമെന്ന് പറയുന്നത് ന്യായം വിധിക്കുമെന്നുള്ള ഭയമല്ല, നശിപ്പിക്കുമെന്നുള്ള ഭയമല്ല, ആ ബഹുമാനത്തിൽ നിന്ന് ദൈവത്തോടുണ്ടാകുന്ന ഭയം. സ്തോത്രം. അത് നമ്മൾ ഭീതി നിറയ്ക്കുന്ന ഭയമല്ല, അതിനെല്ലാം അപ്പുറത്ത് ഭീതിയില്ലാത്ത ഒരു ഭയമുണ്ടല്ലോ. ഈ നമ്മുടെ അകത്ത് ഭീതി എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ, നെഞ്ച് കിടന്ന് പട്ടപ്പെട്ടാന്നിടിക്കുന്ന ഒരു 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 ലെവലൊക്കെ ഉണ്ടാകുമല്ലോ, അതല്ലേ ഭീതി എന്ന് പറയുന്നത്. അയ്യോ എന്നാ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ മേലാതെ ഭയങ്കര ആകുലത ഉണ്ടാകുന്ന ഭീതി, ആ ഭീതിയില്ലാത്ത ഒരു ഭയം. ഇഷ്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭയം, സ്നേഹത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭയം. ആ ഭയം നമ്മളിൽ ഉണ്ടാകുകയും നമ്മൾ ദൈവത്തെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്തു തുടങ്ങുമ്പോ കർത്താവ് പറയുന്നു, കുഞ്ഞെ നീ ഈ രണ്ട് കാര്യം ചെയ്യാൻ തുടങ്ങിയതോടുകൂടെ എനിക്ക് നിന്നെ അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് നിന്നെ അനുഗ്രഹിച്ചാലേ പറ്റത്തുള്ളൂ. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായി മുന്തിരിപ്പള്ളി പോലെ ഇരിക്കും. നീ അതിന് പ്രാർത്ഥിച്ചില്ലെങ്കിലും അങ്ങനെ ഇരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവിതൈകൾ പോലെ ഇരിക്കും. നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ഇരിക്കും. ദൈവത്തിന്റെ ഭക്തനായവൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ആ അനുഗ്രഹങ്ങൾ എങ്ങനെയാ വരുന്നതെന്നറിയാമോ? ഞാൻ പറഞ്ഞു സ്വമേധയാ വരുന്നതാണ്. അഞ്ചാമത്തെ വാക്യത്തിൽ അതാ പറയുന്നത്, സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും, നിന്റെ ആയുഷ്കാലം ഒക്കെയും നീ നന്മയെ കാണും. ഞാൻ പറയാം, നിലനിൽക്കുന്ന നന്മ, സീസണലായിട്ടുള്ള നന്മയല്ല, നിലനിൽക്കുന്ന നന്മ. ചില കുടുംബങ്ങളിൽ അങ്ങനെ ഒരു നന്മയുടെ കൈമാറ്റം ഉണ്ടാകട്ടെ, നിലനിൽക്കുന്ന നന്മ. പലയിടങ്ങളിലും നന്മയുണ്ടാകുന്നുണ്ട്, പക്ഷേ ഉണ്ടാകുന്ന നന്മകളൊന്നും നിലനിൽക്കുന്ന നന്മയല്ല. പലതും വരുന്നു, അതുപോലെ അതങ്ങ് പോകുന്നു. പക്ഷേ ഇവിടെ നിന്റെ ആയുഷ്കാലം ഒക്കെയും നിലനിൽക്കുന്ന നന്മ. എനിക്കറിയാം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരുപോലെ കാര്യങ്ങൾ പോയിരുന്നെങ്കിൽ നിലനിൽക്കുന്ന നന്മ ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. അതിനുള്ള മാർഗം ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളതും ദൈവത്തെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതുമാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി സ്വമേധയാ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. എപ്പോഴും എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന ഒരു വാക്കാണ് ദാവീദ് പറയുന്നത്, ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള തലമുറയെക്കുറിച്ച് കൂടെ നീ അരളി ചെയ്തിരിക്കുന്നുവല്ലോ. പോരാ എന്ന് ദൈവത്തിന് തന്നെ തോന്നി, ഇവനെ നിറച്ചത്, ഇവനെ സഹായിച്ചത്, ഇവനോട് വാഗ്ദത്തം ചെയ്തത്, ഇവന് വേണ്ടി കരുതിയത്, ഇവന് വേണ്ടി ഒരുക്കിയത് പോരാ എന്ന് ദൈവത്തിന് തന്നെ തോന്നുക. ഞാൻ ചിന്തിക്കുക, എനിക്ക് വേണ്ടി കരുതിയത് പോരാ എന്ന് ദൈവത്തിന് തോന്നുന്ന ഒരു ഘട്ടം. ജീസസ്, അതെന്തുമായിരിക്കും? ദൈവത്തിന്റെ ആ സ്നേഹം എന്തുമായിരിക്കും? ദൈവത്തിന്റെ ആ ബന്ധം എന്തുമായിരിക്കും? ഇതും പോരാ എന്ന് തോന്നിയിട്ട് ദാവീദ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അത് പറയുന്നത്. എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എന്റെ കുടുംബവും എന്തുള്ളൂ? ഇപ്പൊ വന്നിരിക്കുന്ന തന്നെ ഇമാജിനേഷൻസിനപ്പുറമാ. എന്നിട്ട് പറയുക, എന്നെ വളർച്ചയുടെയും എന്റെ ഉയർച്ചയുടെയും പിന്നിലെ കാരണം എന്റെ സങ്കല്പങ്ങൾക്ക് പോലും അപ്പുറമാണ്. കർത്താവേ, എന്നെ ഇങ്ങനെ
കുപ്പയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വന്നത് എന്നെ വർദ്ധിപ്പിച്ചത് പോരാഞ്ഞിട്ട് വരുവാനുള്ള തലമുറയെ കുറിച്ചുകൂടെ നീ അരുളി ചെയ്തിരിക്കുന്നു. ദൈവം പറയുക പോരാ എൻ്റെ പ്രിയരെ, അങ്ങനെ ഒരു ലെവലുണ്ട്. നമ്മൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഭക്തിയോടെ നിൽക്കാമോ? അഭക്തിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ, അതുകൊണ്ടല്ലേ ഭക്തൻ പ്രാർത്ഥിക്കുന്നത്, യഹോവെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഭക്തന്മാരില്ലാത്ത കാലഘട്ടത്തിൽ, വിശ്വസ്തന്മാർ കുറയുന്ന ഒരു കാലഘട്ടത്തിൽ, ഇടത്ത് നിൽക്കുന്നവനും വലത്ത് നിൽക്കുന്നവനും മുൻപിൽ നിൽക്കുന്നവനും പിൻപിൽ നിൽക്കുന്നവനും പടുപടേന്ന് വിശ്വസ്തതയിൽ നിന്നും ദൈവകൃപയിൽ നിന്നും വീണു പോകുമ്പോൾ വില കൊടുത്ത് നീ നിൽക്കുമ്പോഴുണ്ടല്ലോ, ഹല്ലേലൂയ, ഭക്തനായി നീ നിൽക്കുമ്പോൾ, ഞാൻ ആത്മാവിൽ പറയാം, അത് ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, അത് പാസ്റ്ററെ കാണിക്കാൻ വേണ്ടിയല്ല, അത് സെക്രട്ടറിയെ കാണിക്കാൻ വേണ്ടിയല്ല, അത് സഹോദരങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല, അത് കർത്താവുമായിട്ടുള്ള ബന്ധമാണ്, അത് ആ മൂല്യത്തിൽ സൂക്ഷിക്കപ്പെടുന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പറയാം, ദൈവം പറയും ഇവനെ ഇത്രയും അനുഗ്രഹിച്ചത് പോരാ, ഇവനെ ഇത്രയും നിറച്ചത് പോരാ, ഇവനോട് ഇത്രയും കരുണ കാട്ടിയത് പോരാ, പിന്നെയും 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 നമ്മുടെ മേൽ വെളിപ്പെടുന്ന ദൈവിക നിറവ്. ഓ ജീസസ്, അങ്ങനെ ഒരു പകർച്ച ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചിലരുടെ മേൽ കൈമാറ്റം ചെയ്യട്ടെ. എല്ലാ കണ്ണുകളും നടച്ചാട്ടെ, എല്ലാ കണ്ണുകളും നടച്ചാട്ടെ, അതിരങ്ങളെ തുറന്ന് ചില മിനിറ്റുകൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. കർത്താവ്, നിൻ്റെ ഭക്തനായിട്ട് ജീവിക്കുവാൻ, അങ്ങേ ഭയപ്പെടുവാൻ, ഓ അങ്ങേ റെസ്പെക്റ്റ് ചെയ്യുവാനുള്ള കൃപ തരണേ യേശുവിൻ്റെ നാമത്തിൽ. നമുക്ക് ഇല്ലാതെ പോകുന്ന ദാദാ പ്രിയരെ, റെസ്പെക്റ്റ് ഇല്ല, റെസ്പെക്റ്റ് ഇല്ല, നമ്മൾ വാസ്തവത്തിൽ ഈ റെസ്പെക്റ്റിലേക്കൊന്ന് വന്നാൽ മതി, ആ ഭയത്തിലേക്ക്, ദൈവഭയത്തിലേക്കൊന്ന് വന്നാൽ മതി, ഈ രണ്ട് കാര്യങ്ങൾ നമ്മിൽ സംഭവിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ ദൈവം സ്വമേധയാ ചെയ്യുന്ന കാര്യമാണ്. രക്ഷപ്പെടത്തില്ലെന്ന് നീ ചിന്തിക്കുന്ന ചില കാര്യങ്ങളെ ദൈവം കൺവേർട്ട് ചെയ്യും. ഓ ശരിയാവത്തില്ലെന്ന് നീ ചിന്തിക്കുന്ന ചില കാര്യങ്ങളെ ദൈവം ചലിപ്പിക്കും. അങ്ങനെ ഇന്ന് പ്രഭാതത്തിൽ ചിലരെ ദൈവം ചലിപ്പിക്കട്ടെ. ചിലരുടെ ജീവിത സാഹചര്യങ്ങൾ ഭയങ്കര വ്യതിയാനങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, എല്ലാവരും ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഓ വലിയ ചില കാര്യങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ ചെയ്യട്ടെ. ആമീൻ. ദൈവം ചില കാര്യങ്ങളെ അങ്ങ് ഏറ്റെടുക്കട്ടെ. ദൈവ സ്വമേധയാ ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങട്ടെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഈ പ്രഭാതത്തിൽ അങ്ങനെയുള്ള ചിലത് സംഭവിച്ചു തുടങ്ങുന്നതിനായി സ്തോത്രം. ഈ ജനത്തെ അവിടുത്തെ നാമത്തിൽ ഇപ്പോൾ ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രിയ പിതാവേ, അവിടുത്തെ സാന്നിധ്യം ഈ ജനത്തിൻ്റെ മേലിട്ട് ഇവരെ ദൈവം ആദരിച്ചാട്ട്. ഇവരുടെ ജീവിതത്തിൽ സ്വമേധയാ ചില കാര്യങ്ങൾ കർത്താവായിട്ട് ചെയ്തു തുടങ്ങുന്നതിനാൽ സ്തോത്രം. ദൈവഭക്തനായി, ദൈവഭക്തയായി ജീവിപ്പാൻ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാനുള്ള കൃപ തരുന്നതിന് നന്ദി. എല്ലാവരും ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.